പോഷൻ മാസാചരണത്തോടനുബന്ധിച്ച് കൂത്തുപറമ്പ് നഗരസഭ ഐ സി ഡി എസ് എന്നിവയുടെ നേതൃത്വത്തിൽ പോഷകാഹാര പ്രദർശനവും സെമിനാറും സംഘടിപ്പിച്ചു. പാഴാക്കിക്കളയുന്ന സസ്യങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് വ്യത്യസ്തമായ വിഭവങ്ങൾ തയ്യാറാക്കിയത്. കൂത്തുപറമ്പ് നഗരസഭയിലെ 29 അംഗനവാടികളിൽ നിന്നുള്ളവരാണ് പ്രദർശനത്തിൽ പങ്കാളികളായത്. ന്യൂട്രിമിക്സ് അമൃതം പൊടി ഉപയോഗിച്ചുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഇലക്കറികളുടെയും പ്രദർശനവും പോഷകാഹാര പ്രദർശനവുമാണ് നടന്നത്. മുത്താരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ ഹൽവ, അമൃതം പൊടി കൊണ്ടുണ്ടാക്കിയ ലഡു, പക്വട, പുട്ട, ഉപ്പുമാവ് എന്നിവ പ്രദർശനത്തിൽ സ്ഥാനം പിടിച്ചു. അതോടൊപ്പം പോഷകസമ്പന്നമായ വിവിധതരം വടകൾ, ഉണ്ടകൾ തുടങ്ങിയ 50-ലേറെ വിഭവങ്ങളാണ് ഒരുക്കിയത്. പാഴാക്കിക്കളയുന്ന വിവിധ സസ്യങ്ങൾ ഉപയോഗിച്ചുള്ള സ്വാദിഷ്ടമായ തോരണം പ്രദർശനത്തിൽ ഇടം പിടിച്ചു. പോഷകാഹാരത്തിന്റെ പ്രാധാന്യം വീട്ടമ്മമാരെ ബോധ്യപ്പെടുത്തുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഐ സി ഡി എസ് സൂപ്പർവൈസർ പി എം പ്രിയ പറഞ്ഞു. വനിതാ ശിശു വികസന വകുപ്പ് ജനങ്ങളുടെ ഇടയിൽ പോഷണത്തിൻ്റെ കുറിച്ചുള്ള അവബോധം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി അംഗനവാടികൾ വഴി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി നടത്തുന്ന പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പോഷകാഹാരത്തിൻ്റെ പ്രദർശനവും ഇലക്കറികളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ബോധവൽക്കരണ ക്ലാസ്സുകളും അതുപോലെ അമൃതം പൊടി കൊണ്ട് അതുപോലെ നമുക്ക് ലോക്കലി കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളുടെ പ്രദർശനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരിക്കുന്നുണ്ട്. പഴയ നിരത്ത് പി പി എൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന പ്രദർശനം നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ സി സനിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാംഗം എൻ സുരേന്ദ്രൻ, അംഗനവാടി വർക്കർ ലേഖ എന്നിവർ സംസാരിച്ചു. പോഷക ഭക്ഷണത്തെക്കുറിച്ച് കെ സി ലീബ ക്ലാസ് എടുത്തു. അംഗനവാടി വർക്കർ കേശാഗുദ്ദള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.